എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നോർമൽ ബ്ലൗസിൻ്റെ അളവെടുത്തിട്ട് പ്രിൻസസ് കട്ട് ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്ത് തയ്ക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതേ മെത്തേഡിൽ ഏത് അളവിലുള്ള ബ്ലൗസും കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. സ്റ്റിച്ചിങ്ങും കാണിക്കുന്നുണ്ട്. ഇത് 1 മീറ്റർ തുണിയാണ്, 36 ഇഞ്ച് സൈസാണ് ബ്ലൗസ്. അപ്പോൾ അതിങ്ങനെ രണ്ടാക്കി മടക്കിയെടുക്കുക. ഇവിടെ ഒന്ന് വരച്ചിട്ട് സ്ട്രെയിറ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇറക്കം നോക്കാം. അപ്പോൾ ബ്ലൗസിൻ്റെ ഇറക്കം 14 ഇഞ്ചാണ്. അപ്പോൾ 14 ഇഞ്ച് കൂടെ 1 ഇഞ്ച് കൂട്ടി വയ്ക്കുക തയ്യൽ തുമ്പ്. എന്നിട്ട് അതൊന്ന് വരച്ചെടുക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് അളന്ന് നോക്കുക. ഇത് 10 ഇഞ്ച് വരുന്നുണ്ട്. ആദ്യ 5 ഇഞ്ച്, അത് കൂടെ 1/2 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്താം. 5.5 ഇഞ്ച് വയ്ക്കുക. ഇവിടെ അതേപോലെ 5.5 ഇഞ്ച് വയ്ക്കുക. ആംഹോൾ ഇത് 8 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങോട്ടൊരു 6 ഇഞ്ച് വയ്ക്കാം. ഇനി ഇതിങ്ങനെ നേരെ വരയ്ക്കുക. അതുപോലെ ഇങ്ങോട്ടും വരച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചിട്ട് ഒരു 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ചെസ്റ്റ് വന്നിട്ട് 36 ഇഞ്ചാണ്. അപ്പോൾ അത് പാതി 18 ഇഞ്ച് വരും. അപ്പോൾ അതിൻ്റെ പാതി 9 ഇഞ്ച് വയ്ക്കുക. 1.5 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബോട്ടം വന്നിട്ട് 14 ഇഞ്ചാണ് വരുന്നത്. അതായത് 28 ഇഞ്ച്. 28ൻ്റെ 4 1 7 ഇഞ്ച് വയ്ക്കുക. പിന്നെ 1 ഇഞ്ച് ടക്കിന്, പിന്നെ 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. എന്നിട്ട് ഇതൊന്ന് നേരെ വരച്ചെടുക്കാം. ഈ 1.5 ഇഞ്ച് ഇതിങ്ങനെ ആം ഹോൾ വരച്ചെടുക്കാം. ഇതിൻ്റെ ബാക്ക് നെക്ക് ഇതിങ്ങനെ അളന്നെടുക്കാം. അപ്പോൾ ഇത് നോക്കുമ്പോൾ 7.25 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 8.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 8.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നെക്ക് അകലം 5.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പാതി 2.25 ഇഞ്ച്. ഈ 2.25 ഇഞ്ചിൽ 2.5 ഇഞ്ച് കൊടുക്കുക. അടിച്ച് വരുമ്പോൾ 4 ഇഞ്ച് കറക്റ്റായിട്ട് വരും. 1.5 ഒരു 4 ഇഞ്ച് കൂടുതൽ കൊടുക്കുന്നുണ്ട്, കുറച്ച് വൈഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതൊന്ന് ചതുരാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ ബാക്കിനൊക്കെ റൗണ്ടാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് ആവശ്യമുള്ള വെച്ചാൽ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാം. ഇതിൻ്റെ ടക്ക് ഇതിൻ്റെ സെൻറ്ററാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങോട്ട് നേരെ വരയ്ക്കുക. ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടേക്കൊരര, ഇവിടേക്കൊരര. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു അടയാളം ഇടാം. ഇതിങ്ങനെ തിരിച്ച് വയ്ക്കുക. ഇതിങ്ങനെ ഒരു 4 ഇഞ്ച് ഫ്രണ്ട് പാർട്ടിക്ക് വേണ്ടി മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഇതിനൊപ്പം വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് വരയ്ക്കുക. അതുപോലെ ഇവിടെ അങ്ങനെ വരച്ചെടുക്കുക. ഇനി ഇവിടെ ബോട്ടോ ഇതിനൊപ്പം ഒന്ന് വരയ്ക്കുക. അതുപോലെ ഇവിടെ വന്നിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ ഇടുക. ഇവിടെ 1.5 ഇഞ്ച് ഇടണം. 1.5 ഇഞ്ച് ഇടുക. ഇനി ഇത് എടുത്ത് മാറ്റാം. ഇനി ഈ ആം ഹോളൊന്ന് ഇവിടെ ഒന്ന് ചതുരാക്കി എടുക്കാം. നേരത്തെ ബാക്ക് അളന്ന പോലെ ഫ്രണ്ട് അളക്കാം. അത് 5.25 ഇഞ്ച് വരുന്നുണ്ട്. 6 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിച്ച് വരുമ്പോൾ, കഴുത്ത് കൂടെ അടിച്ച് വരുമ്പോൾ correct and Jamukalin Jivitum. Up ഇവിടെ Randriana Gortricana, Ivada Moon in Jodocum, other Randamuka in Jodocum, he partango chert moon inch. Idum round a canyana cortana. In the friend Markia, Pebra Tayatum arranging what a chert, the Patinjilana Taco another, a Patinjibata Markia. This center tackle is on the lagala. Now, arrange it. I will arrange it. Then, arrange it external. 4 inch mark cheyyandathu. Adu ivada cutting varum. Appo joint cheyumbo aa 3 inch correct aayittu varum. Ippo ivada 4 inch idumbo ivada 3 inch aanu kodukunnathu. Ivada nammal 10 inch koduthittundu. Adu ivada ingane correct cheya. That's why we have to cut it. 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 We have to cut shape കൊടുക്കുക അതുപോലെ ഇവിടന്ന് ഇങ്ങോട്ട് ഒരു 2 ഇഞ്ച് നേരെ മാർക്ക് ചെയ്യുക എന്നിട്ട് അത് നേരെ വരയ്ക്കുക എന്നിട്ട് അത് ഇവിടന്ന് ഇങ്ങനെ ഷേപ്പ് കൊടുക്കുക പിന്നെ ഇത് ഫ്രണ്ട് ആണ് അപ്പോൾ ഇത് ഒരു 1/2 ഇഞ്ച് ഇവിടെ കുഴിച്ചു വെട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുഴിച്ചു വെട്ടി എടുക്കാം എന്നിട്ട് ഇത് ഇങ്ങനെ ഒപ്പം വെക്കുക അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഇട്ട 1/2 ഇഞ്ച് എക്സ്ട്രാ വരും 1/2 ഇഞ്ച് നിന്ന് ഇവിടേക്ക് cross site on Varika. As well, then ingo to Marchadka cross it Varika. In the Kati that come on the Raja Tayatum Boerum, you do on the Raja Tayatum Boerum. In Idukatia Pinganian in either open Gian Lana, either open Gian Lana. This is the last joint. Open the sleeve. We cut the sleeve. We cut the अब इतने लोग जिन्दा cutting है, ये piece वाले तो जिन्दा आड़ी इल्ता पार्टी के लांग उड़का, front पार्टी को कभी क्या, neck के ने लां, अब इन्हें जिन्दा stitching नोका, आदि जिन्दा back आड़ी क्या, टक को ना आड़ी चढ़ का and inch wheel piece of the Gana Vakia. You would a tack in the order by cherry or plate to Turkana. Otherwise, you tack in the day. Meltailida. ഇങ്ങനെ മടക്കി അടിക്കാം. അതേപോലെ ബാക്ക് ബോട്ടം അടിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് അടിക്കാം. ഇതിങ്ങനെ വയ്ക്കുക. ഇത് പീസ് ഇപ്പം ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ബോട്ടത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇതിങ്ങനെ അടിക്കുമ്പോൾ ഈ അടിയിലത്തെ പീസ് ഒന്ന് വലിച്ചു കൊടുക്കണം. ഒരു തൈലും കൂടി ഇടാം. ഇത് ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റാണ് തയ്യത്തുമ്പിടുക. അപ്പോൾ ഇതിങ്ങനെ വരും. ഇനി അതുപോലെ ഇവിടെ അടിക്കുക. അതായത് ഇതിങ്ങനെ വരിക. ഇതിങ്ങനെ വച്ചിട്ട് ഇതിൽ ഈ ചെറിയ പീസ് സൈഡ് പീസാണ് എപ്പോഴും ഒന്ന് വലിച്ചെടുക്കേണ്ടത്. ഒരു പീസ് എടുത്ത് ഇങ്ങനെ മടക്കിയെടുക്കുക. മടക്കുമ്പോൾ 2 ഇഞ്ച് വീതി വരണം. എന്നിട്ട് ഇതിങ്ങനെ വയ്ക്കുക. ഇത് ഇവിടെ ഈ ടക്കിൻ്റെ ഇവിടെ ഒരു ചെറുതായിട്ടൊരു ചുളിവ് കൊടുക്കണം. ഇവിടെ ചെറിയ ചുളിവിട്ടതുകൊണ്ടാണ് ഇവിടെ ഫ്ലാറ്റായിട്ട് കിട്ടുന്നത്. ചുളിവില്ലാതെ കിട്ടുന്നുണ്ട്. ഇനി ഇതിങ്ങനെ പിടിച്ചിട്ട് സെൻറ്റർ കട്ട് ചെയ്യുക. ഇനി ഇതിൽ പട്ടി ഫ്രണ്ട് പട്ടി തയ്ച്ചെടുക്കാം. ഹുക്കിൻ്റെ അതിൻ്റെ പട്ടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റാണോ നോക്കുക. ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യുക. ഇനി ഇതിൻ്റെ കഴുത്തടിച്ചെടുക്കാം. ഇനി ഇതിങ്ങനെ മടക്കിയിട്ട് ഹെമ്മിങ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതേപോലെ നമുക്ക് 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ സ്ലീവ് ഇങ്ങനെ മൗത്ത് അടിച്ചെടുക്കുക. ആദ്യം ഒരു 1/4 ഇഞ്ച് വീതിയിൽ അടിക്കുക. എന്നിട്ട് ഒന്ന് 3/4 ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് ഇവിടെ ലോങ് തൈലിടുക. പിന്നെ ഇത് ഹെമ്മിങ് ചെയ്തിട്ട് അഴിച്ചെടുക്കാനുള്ളതാണ്. ഒന്ന് വെച്ച് നോക്കാം അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ. കറക്റ്റാണ്. അപ്പോൾ അത് സെൻറ്ററിൽ നിന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ അതുപോലെ 2 സ്ലീവ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് അടിക്കാം. സൈഡ് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്താം. 28 ഇഞ്ചാണ് ബോട്ടം. അപ്പോൾ ഇവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ടും മാർക്ക് ചെയ്യാം. ഇതിൻ്റെ സ്ലീവ് റൗണ്ട് വന്നിട്ട് 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പാതി 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അടിച്ചെടുക്കുക. ഇവിടെ പിന്നെ ആം ഹോൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 2 3 തൈലിടാം. അതുപോലെ ഈ സൈഡ് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് പ്രിൻസസ് ബ്ലൗസ് അടിച്ചെടുക്കാം. സാധാ ബ്ലൗസിൻ്റെ അത്ര തന്നെ വർക്ക് വരുന്നില്ല. എന്നാൽ ചാർജ് കൂടുതൽ വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.